ബീനാസ് വേൾഡ് ഓഫ് ടേസ്റ്റിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് ഒരു നല്ല കടുമാങ്ങയാണ്. ഈ കടുമാങ്ങയ്ക്ക് ഞാൻ ഇപ്പോ ഒരു 6 കിലോ കടുമാങ്ങ നല്ലോം കഴുകി തുടച്ച് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല തുടച്ച് കുറച്ച് ഇത്ര ഞെട്ടോട് കൂടി മുറിച്ചെടുക്കണം. ഒട്ടും അതിൻ്റെ ചുണ പോവാൻ പാടില്ല. കുറച്ച് നീട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാ കടുമാങ്ങ എല്ലാ മാങ്ങയും ഞാൻ കൊമ്പൊക്കെ കളഞ്ഞ് ചെറുതാക്കി കമ്പ് വച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി അതിന് ശേഷം ഒരു ഭരണിയിൽ താഴത്ത് ഒരു കല്ലുപ്പ് താഴത്ത് നിറച്ച് കല്ലുപ്പ് ഇടുക. ഒരു ലെയർ കല്ലുപ്പ് ഇടുക. ഒരു 6 കിലോ മാങ്ങയ്ക്ക് 1 കിലോ ഉപ്പാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഒരു ലെയർ മാങ്ങ ഇടുക. ഇനി വീണ്ടും ഉപ്പിടുക. അങ്ങനെ ഈ മാങ്ങ മുഴുവൻ ഈ ഭരണിയിലിട്ട് ഉപ്പും അതിൻ്റെ മീതായിട്ട് ഒട്ടും വെള്ളം കൂട്ടാൻ പാടില്ല. ഈ ഉപ്പ് ഉപ്പിൽ ഉപ്പുകൊണ്ട് ഉണ്ടാവുന്ന വെള്ളം കൊണ്ടാണ് ഈ മാങ്ങ കടുമാങ്ങ കൂട്ടണത്. ഇത് ഒരാഴ്ച അങ്ങനെ ഇട്ട് വെച്ചിട്ട് കടുമാങ്ങ കൂട്ടാൻ പറ്റുള്ളൂ. ആ വെള്ളം എടുത്തിട്ടാണ് മാങ്ങ കൂട്ടുക. നല്ലോ അടച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മാങ്ങ ഉപ്പൊക്കെ നിറച്ചിട്ടു. ഇനി നല്ലൊരടപ്പ് വച്ചിട്ട് ഇത് നല്ലോം തുണിയിട്ട് വാക്ക് കെട്ടി വയ്ക്കുക. ഇനി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഭരണി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് കൂട്ടുള്ളൂ. 10 ദിവസം കഴിഞ്ഞു. കടുമാങ്ങയുടെ ഭരണി ഞാൻ തുറക്കുകയാണ്. ഉപ്പ കലിഞ്ഞ് ഇതാ മാങ്ങയുടെ മീതെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി അത് വെള്ളമൊന്നും വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഉപ്പ് വെള്ളത്തിലാണ് മാങ്ങ കൂട്ടണത്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. മാങ്ങയൊക്കെ ചുരുങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മാങ്ങയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടൊക്കെ ഞാൻ കുറച്ച് നീളത്തിലാണ് മുറിച്ചേക്കണത്, കാരണം ചുണയൊന്നും ഒട്ടും പോവാതിരിക്കാനാണത്. ഇനി ഇത് നമുക്ക് ഈ മാങ്ങ മാറ്റി വയ്ക്കുക. ഈ ഉപ്പ് വെള്ളത്തിലാണ് മുളകും പൊടിയും കടുകൊക്കെ കൂട്ടണം. ഈ കടുക് പരിപ്പ് ഞാൻ 100 ഗ്രാം ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പരിപ്പായിട്ട് വാങ്ങിയതാണ്. കടുക് പൊടിച്ചതല്ല. സാധാരണ ഞാൻ കടുക് പൊടിച്ചാൽ ചേർക്കാറ്. ഇത് കടുകിൻ്റെ തരിയ വാങ്ങിയതാണത്. ഇത് 1/2 കിലോ മുളക് പൊടി, ഞാനിവിടെ പൊടിപ്പിച്ച മുളക് പൊടിയാണിത്. ഇതാണ് ചേർക്കണത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചേർക്കാന്ന് ഒന്ന് നോക്കാം. മാങ്ങ മാറ്റി വയ്ക്കുക. മുളകും പൊടി ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇനി കടുകിൻ്റെ പൊടി ഇടുകയാണ്. ഇനി അതിലേക്ക്
ഈ ഉപ്പുവെള്ളം ഒഴിക്കുക. മുളകുപൊടി നല്ല കുറുക്കനെ കലക്കുക. അതിൽ ആ ഉപ്പുവെള്ളം മുഴുവൻ വേണ്ടി വരും. ഞാൻ കുറച്ച് ബാക്കി വെച്ചത് ഇനി നോക്കിയിട്ടാവാ വിചാരിച്ചിട്ടാണ്. ശരിക്കും ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചാൽ മതി. ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഈ ഉപ്പുവെള്ളം ഒഴിച്ച് അടിച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ നല്ല മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ മാങ്ങ ഇടുകയാണ്. ഞാൻ കടുമാങ്ങ ഇടുമ്പോൾ കായൊന്നും ചേർക്കാറില്ല, മുളകും കടുകും മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി ഇത് ഭരണിയിലാക്കിയിട്ട് ഒരു ഇല നല്ല വാട്ടിയിട്ട് നല്ല എണ്ണ വരട്ടി വയ്ക്കുക. അതതിൻ്റെ മുകളിലിടാനുള്ളതാണ്. നല്ലോണം പാകത്തിന് വെളുതായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കത് ഭരണിയിലാക്കി വയ്ക്കാം. ഉപ്പൊക്കെ നല്ലോം പാകമായിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഭരണി തുറക്കുള്ളൂ. ഭരണിയിലാക്കി വയ്ക്കുക. കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ തൂത്ത ഈ ഇല അതിൻ്റെ മീതെ ഇടുക. അത് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഈ ഇലയുടെ സൈഡിൽ കൂടെ നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് തണുപ്പിക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ അതിൻ്റെ അടപ്പ് വച്ചിട്ട് എൻ്റെ ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയി. ഞാൻ ഈ അടപ്പ് വെച്ചിട്ടാണ് അടയ്ക്കാറ്. വെച്ചിട്ട് ഒരു തുണി വെച്ച് നല്ലോണം കെട്ടി കൊടുക്കുക. നല്ലൊരു തുണി വെച്ചിട്ട് നല്ലോണം വാക്ക് കെട്ടി കൊടുക്കുക അതിന്.
ഒട്ടും കാറ്റ് കടക്കാത്ത വിധം കെട്ടിക്കൊടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കവറും വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി അത് 2 മാസം കഴിഞ്ഞിട്ട് ഇത് തുറക്കുള്ളൂ. ഈ മാങ്ങ 1-2 കൊല്ലം വരെയൊക്കെ പൊട്ടും പൂപ്പല് വരാതിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കാണുക, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാനിടുന്ന റെസിപ്പീസ് പെട്ടെന്ന് കിട്ടുന്നതിനാണ് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി.